2020 ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞുകൊണ്ട് 2021 നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. ഏവർക്കും പുതുവത്സര ആശംസകൾ നേരുന്നു. നിരവധി പ്രതികൂലങ്ങളിലൂടെയാണ് നാം 2020 കടന്നുപോയത് അല്ലേ? ഒരുപക്ഷെ നാം ആരും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാർ പോലും കണ്ടിട്ടില്ലാത്ത ഒരു മഹാവ്യാധിയോട് നമുക്ക് പടവെട്ടേണ്ടി വന്നു. ഇന്നും നമ്മൾ പടവെട്ടിക്കൊണ്ടേയിരിക്കുന്നു. കൊറോണ എന്ന മഹാവ്യാധി അനേകരുടെ ജീവനെ എടുക്കുന്ന കാഴ്ച നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വന്നു. നിരവധി പ്രതിസന്ധികളാണ് കൊറോണ എന്ന ഒരു ചെറിയ വൈറസ് നിമിത്തം ഉണ്ടായത്. സോപ്പിനെ പേടിക്കുന്ന ഈ വൈറസ് അനേക ജീവനുകളെ അപഹരിച്ചു. അനേകരുടെ ജീവിതം ഇല്ലാതാക്കി, അനേകരുടെ ജോലി ഇല്ലാതാക്കി, അനേക യുവാക്കന്മാരെ ആത്മഹത്യയിലേക്ക്, അനേക കുടുംബങ്ങളെ ആത്മഹത്യയിലേക്ക് നയിച്ചു. അങ്ങനെ എണ്ണിയാൽ തീരാത്ത വിധം പ്രതിസന്ധികളാണ്, പ്രതികൂലങ്ങളാണ് 2020 സമ്മാനിച്ചിട്ടുള്ളത്. പുറമെയുള്ള ചിരിക്കപ്പുറത്ത് കരയുന്ന അനേക ഹൃദയങ്ങൾ ഇന്ന് ഈ കൊറോണ വൈറസ് നിമിത്തം നമുക്ക് ചുറ്റുമുണ്ട്. ഇന്നും ഇതിന്റെ തേരോട്ടം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമ്മെ തെല്ല് ആശങ്കയിലാഴ്ത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ നാം ഈ ഒരു വശം മാത്രം കണ്ടാൽ പോരാ, അതിൻ്റെ ഒരു മറുവശം കൂടെ ചിന്തിക്കേണ്ടതായിട്ട് ഉണ്ട്. 2020 പല വലിയ മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട്. എല്ലാ വൻകരയിലുമുള്ള ആളുകൾ ഒരേപോലെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിക്കുന്ന കാഴ്ച ഈ 2020 നമുക്ക് കാണിച്ചു തന്നു. വിദ്യാഭ്യാസ രീതിക്ക് മാറ്റമുണ്ടായി, സഭകളിലെ ശുശ്രൂഷകൾക്ക് മാറ്റമുണ്ടായി, നമ്മുടെ ബന്ധങ്ങൾക്ക് മാറ്റം ഉണ്ടായി, നമ്മുടെ ഇടപാടുകൾക്ക് മാറ്റമുണ്ടായി, നമ്മുടെ ഇടപെടലുകൾക്ക് മാറ്റം ഉണ്ടായി. അങ്ങനെ നിരവധി മാറ്റങ്ങളാണ് ഈ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുള്ളത്. പ്രധാനമായി മാറ്റമുണ്ടായത് ഓൺലൈൻ രംഗത്താണ്. കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 65% ആളുകൾ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചു തുടങ്ങി എന്നാണ്. നെറ്റ്വർക്ക് ഇല്ലാതിരുന്ന പല ഗ്രാമങ്ങളിലേക്കും നെറ്റ്വർക്കുകൾ വന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ താങ്കളും പരോക്ഷമായോ പ്രത്യക്ഷമായോ ഈ ഓൺലൈൻ രംഗത്തേക്ക് വന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം കൂടിയിട്ടുണ്ടായിരിക്കാം. പ്രിയ സ്നേഹിത, ഈ ഒരു ഡെവലപ്മെന്റ് ഒരു നാളിലേക്കുള്ള ഒരുക്കമാണ്. വിശുദ്ധ ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ രണ്ട് സാക്ഷികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. അവർ മരിച്ചു കഴിയുമ്പോൾ അവരുടെ ശവശരീരം ലോകമെമ്പാടുമുള്ള ആളുകൾ കാണും എന്ന് വേദപുസ്തകം 1-ാം നൂറ്റാണ്ടിലെ രേഖപ്പെടുത്തി. ഈ നൂറ്റാണ്ടിൽ നടക്കുന്ന ലൈവ് സ്ട്രീമിംഗ് ഉൾപ്പെടെയുള്ള ഓൺലൈൻ രംഗത്തെ മാറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ആ വസ്തുത, അല്ലെങ്കിൽ ആ പ്രവചനം നിവൃത്തിയാകുവാൻ പോകുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ മണിയാണ്. അതായത് ആളുകൾ കറൻസി ഉപേക്ഷിച്ച് മൊബൈലിലൂടെയോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചോ സാധനങ്ങൾ വാങ്ങുവാൻ തുടങ്ങി, പണം കൈമാറുവാൻ തുടങ്ങി. താങ്കളും ഒരുപക്ഷെ എപ്പോഴെങ്കിലുമൊക്കെ ഏതെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കാർഡോ അല്ലെങ്കിൽ ചില ആപ്പുകളോ ഉപയോഗിച്ച് പണം കൈമാറിയിട്ടുണ്ടാകും. പ്രിയ സ്നേഹിത, ഇതും ചൂണ്ടിക്കാണിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിലേക്ക് ആണ്. ഞാൻ പറഞ്ഞ അതേ പുസ്തകത്തിൽ തന്നെ ദൈവാത്മാവ് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, അന്തിമകാലത്ത് ഒരു നമ്പർ ഉപയോഗിച്ച് എല്ലാ ട്രാൻസാക്ഷനും എല്ലാ ഇടപാടുകളും നടക്കും. അങ്ങനെയാണെങ്കിൽ അന്ത്യകാലം നടക്കാൻ പോകുന്ന ആ സംഭവത്തിലേക്കുള്ള ഒരുക്കമാണ് ഈ 2020 നമ്മെ കാണിച്ചു തന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഞാൻ പറഞ്ഞ ഈ പ്രവചനങ്ങൾ പൂർണ്ണമായി നിവൃത്തിയാകുന്നതിന് മുൻപ് യേശു ക്രിസ്തു തൻ്റെ സഭയെ ചേർക്കുവാൻ വരുമെന്ന് വേദപുസ്തകം വിളിച്ചു പറയുന്നു. ഒറ്റ വാചകത്തിൽ പറയട്ടെ, യേശു കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും താങ്കളും ജീവിക്കുന്നത്. ഈ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങിയിട്ടുണ്ടോ? യെശയ്യാവിൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കാണും, നല്ലൊരു ദേശവും കാണും. ഈ 2021 നമ്മെ എന്തെല്ലാമാണ് കാത്തിരിക്കുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. എന്തെല്ലാം വന്നാലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ നോക്കി പാർക്കുക. എന്താണ് ആ കാര്യം? നിന്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ കാണും. എനിക്ക് വേണ്ടി ജീവൻ തന്ന്, എന്നെ വീണ്ടെടുത്ത കർത്താവ് എന്നെ ചേർക്കുവാൻ വീണ്ടും വരുവാനായി പോകുന്നു. ആ നാളുകൾ ഏറ്റവും ആസന്നമായിരിക്കുന്നു. ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും ഓരോ സെക്കൻഡുകളും ജീവിക്കുന്നത് അടുത്ത നിമിഷം എൻ്റെ യേശു എന്നെ ചേർക്കുവാൻ വരും എന്ന പ്രത്യാശയോടെ, എന്ന വിശ്വാസത്തോടെ, എന്ന പ്രതീക്ഷയോടെ ആയിരിക്കട്ടെ. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തിന്
വിശുദ്ധിയും നല്ല സാക്ഷ്യവും ഉണ്ടാകട്ടെ. റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇനി ഉറങ്ങുവാൻ സമയമില്ല, ഉണരുവാനുള്ള സമയം വന്നിരിക്കുന്നു, നാം വിശ്വസിച്ച നാളിനേക്കാൾ രക്ഷ അധികം അടുത്തിരിക്കുന്നു. അതെ, നമ്മുടെ രക്ഷ ഏറ്റവും അടുത്തിരിക്കുകയാണ്, രക്ഷിതാവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഒരുപക്ഷെ താങ്കൾ ഇതുവരെയും യേശുവിനെ രക്ഷിതാവായി താങ്കളുടെ ജീവിതത്തിന്റെ കർത്താവായി അംഗീകരിക്കാത്ത ഒരാളാണെങ്കിൽ യേശുവിന്റെ വരവ് ആസന്നമായിരിക്കുകയാണ്. ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളും സകല ഡെവലപ്മെന്റുകളും ചൂണ്ടിക്കാണിക്കുന്നത് അന്ത്യകാലഘട്ടത്തിലേക്കാണ് ആ കാര്യങ്ങൾ പൂർണ്ണമായി നിവൃത്തിയാകുന്നതിന് മുൻപ് യേശു തൻ്റെ സഭയെ ചേർക്കുവാൻ വരും. താങ്കൾ സഭയുടെ അംഗമായി മാറിയിട്ടുണ്ടോ? മാറിയിട്ടില്ല എങ്കിൽ യേശു എൻ്റെ പേർക്കാണ് മരിച്ചത് എന്നും എൻ്റെ നരകമാണ് ഏറ്റെടുത്തതെന്നും വിശ്വസിക്കുക, മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാവുക. യേശുവിനെ അംഗീകരിച്ച പ്രിയപ്പെട്ടവരെ, അവൻ്റെ വരവ് ഞാൻ പറഞ്ഞതുപോലെ ഏറ്റവും അരികിലാണ്. ആ വരവിന് വേണ്ടിയിട്ട് ഓരോ നിമിഷങ്ങളും കാത്തിരിക്കുക. ഭക്തനായ ഒരു മനുഷ്യൻ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇങ്ങനെയായിരുന്നു: തിങ്കളാഴ്ച ഉദയസൂര്യനെ കാണുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഉദയനക്ഷത്രമായ എൻ്റെ യേശുവിനെ കാണുന്നതാണ്. അന്നവൻ വന്നില്ലെങ്കിൽ ചൊവ്വാഴ്ച തീർച്ചയായും എന്നെ തന്നോട് ചേർക്കും. ചൊവ്വാഴ്ചയും അവിടുന്ന് വന്നില്ലെങ്കിൽ ബുധനാഴ്ച ഞാൻ ഉണരുന്നത് അവൻ്റെ സന്നിധിയിൽ ആയിരിക്കും. ഇനി വ്യാഴാഴ്ചയാണ് അവിടുന്ന് വരുന്നതെങ്കിൽ വ്യാകുലങ്ങളൊന്നും വെള്ളിയാഴ്ചത്തേക്ക് ഉണ്ടാകുകയില്ല. ഇനി ശനിയാഴ്ചയും അവൻ എന്നെ തന്നോട് ചേർത്തില്ലെങ്കിൽ ഞായറാഴ്ച ഞാൻ അവിടുത്തെ സന്നിധിയിൽ ചെന്ന് മേശ വെച്ച് അവിടുത്തെ വരവിനെ പ്രസ്താവിക്കും. പ്രിയ സ്നേഹിതരെ, എത്രയോ പ്രത്യാശയോടെയാണ് ആ ഭക്തനായ മനുഷ്യൻ ജീവിച്ചത്. ഇതൊരു മനുഷ്യന്റെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ യേശുവിനെ കാണണം എന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഈ പ്രാർത്ഥന ആവർത്തിക്കുവാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷേ ഇതിലെ ആഗ്രഹം എനിക്കും താങ്കൾക്കും ഉണ്ടാകണം. 2021 എത്ര ദിവസങ്ങൾ നാം ജീവിക്കുന്നുവോ അത്രയും നാളുകൾ നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അവൻ അടുത്ത നിമിഷം വരും എന്ന പ്രത്യാശയോടെ, എന്ന വിശ്വാസത്തോടെ, എന്ന ബോധ്യത്തോടുകൂടെ മാത്രം ജീവിക്കുവാൻ എല്ലാ കേൾവിക്കാരെയും ദൈവം സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും പുതുവത്സര ആശംസകളും എല്ലാ നന്മകളും നേരുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിന് മാത്രം ഇന്നും എന്നേക്കും മഹത്വമുണ്ടാകട്ടെ.